എറണാകുളത്ത് പലയിടങ്ങളിൽ ഈ സ്റ്റോപ്പ് മെമ്മോ അടക്കം മറികടന്ന് നിലം നികത്തുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. എറണാകുളം നഗരത്തിലാണ് സ്റ്റോപ്പ് മെമ്മോ മറികടന്ന് നിലം നികത്തൽ. കലൂർ സ്റ്റേഡിയത്തിന് സമീപമാണ് 20 സെന്റ് സ്ഥലം അനുമതിയില്ലാതെ നികത്തുന്നത്. 2018 വില്ലേജ് ഓഫീസർ നൽകിയ സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ചാണ് ഈ നീക്കം. പരാതിയുമായി നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും ഒക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. അവരുടെ പ്രതികരണത്തിലേക്ക് പോകാം. ആദ്യം ഈ വെള്ളക്കെട്ട് ഉണ്ടാകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ കാടും ഈ തോടും പുഴയും എല്ലാം നികത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തോടും ഈ ഇതൊക്കെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബ്രേക്ക് ത്രൂ പോലുള്ള പദ്ധതികൾ കളക്ടറിൻ്റെ നേതൃത്വം നടപ്പിലാക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തമുള്ള വില്ലേജ് ഓഫീസറിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള നികത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭൂമാഫിയാണ് ഇതിന് പിന്നിൽ. നമുക്ക് പറയാനും കഴിയുന്ന ഒട്ടനവധിയായിട്ടുള്ള ഗുണ്ടകൾ ഇതിനകത്തുണ്ട്. ഈ ഗുണ്ടകൾക്ക് ഈ സാമ്പത്തികമായിട്ടുള്ള താല്പര്യങ്ങളുണ്ടാകും. ആ സാമ്പത്തികമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ പൂണിത്ര വില്ലേജ് ഓഫീസറിൻ്റെ നേതൃത്വത്തിലാണ് ഒരാ ഒത്താശയോടുകൂടിയാണ് ഈ സാധനം നികത്തിക്കൊണ്ടിരിക്കുന്നത്. പൂണിത്ര വില്ലേജ് ഓഫീസർ നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അവർ നടപടി എടുക്കാൻ തയ്യാറായിട്ടില്ല. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ സ്റ്റോപ്പ് മെമ്മോ അടക്കം മറികടന്നുള്ള നിലനികത്തൽ എവിടെയാണ് നടക്കുന്നത്? ഈ പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും ആരോപിക്കുന്നത് എന്താണ്? നിമ്മി, ഈ വിഷയം നടക്കുന്നത് എറണാകുളം കലൂർ സ്റ്റേഡിയത്തിന്റെ നേരെ പുറകിലാണ്, ലിങ്ക് റോട്ടിലാണ് നടക്കുന്നത്. ഏതാണ്ട് ഒരേക്കറോളം സ്ഥലത്തിന്റെ പകുതി ഭാഗമാണ് ഇപ്പോൾ നികത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പുരയിടം തൊട്ടപ്പുറത്ത് ഉണ്ടായിരുന്നു. ഈ പുരയിടത്തിന്റെ മറവിലാണ് തൊട്ടപ്പുറത്ത് ചെളിയടിച്ച തണ്ണീർത്തടമാണ്. അതിലൂടെ ഒരു ചാൽ ഒഴുകി പോകുന്നുണ്ട്. ഇതാണ് പൂർണ്ണമായി വൻകിട ബിൽഡർമാർക്ക് വേണ്ടി ചെളിയടിച്ച് നികത്തി കൊടുക്കുന്നത്. നമ്മൾ എടുത്തു പറയുന്നു, ഇത് ചെയ്യുന്നത് കൃത്യമായ രീതിയിൽ ഗുണ്ടാ സംഘങ്ങളെ വെച്ചാണ്. രാത്രിയുടെ മറവിൽ, കോവിഡ് കാല ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളുടെ മറവിലാണ് ഇത് പൂർണ്ണമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരിസ്ഥിതി പ്രവർത്തകർ ആരോപിക്കുന്നത് പോലെ നിരവധി തവണ അവർ പരാതി നൽകിയിരുന്നു, പക്ഷേ യാതൊരു നടപടി ഉണ്ടായില്ല. 2018 ഈ സ്ഥലം സന്ദർശിച്ച വില്ലേജ് ഓഫീസർ, അന്നത്തെ വില്ലേജ് ഓഫീസർ, സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. അതിനുശേഷം കാര്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് വീണ്ടും ഇപ്പോൾ ലോക്ക്ഡൌണിന്റെ മറവിൽ പുതിയ വില്ലേജ് ഓഫീസറാണ് വന്ന് ചാർജ് എടുത്തിരിക്കുന്നത്. സ്വാഭാവികമായി കാര്യമായി ഇടപെടൽ ഉണ്ടാകുന്നില്ല. രാത്രിയുടെ മറവിലാണ് പൂർണ്ണമായി ചെളിയടിച്ച് പൈലിംഗ് വേസ്റ്റ് ആണ് അടിച്ച് ഡംപ് ചെയ്യുന്നത്. ആ പ്രദേശത്തെ പൂർണ്ണമായി നികത്തിയെടുക്കുകയാണ്, കെട്ടിമറച്ചിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് ഒരു വൻകിട ബിൽഡറുടെ ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിന്റെ മറവിൽ ഇതുകൂടി നികത്തിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നമ്മൾ രാവിലെ പൂണിത്ര വില്ലേജ് ഓഫീസറുമായി ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം രാവിലെ തന്നെ അങ്ങോട്ട് പോയി സ്ഥലം പരിശോധിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരു നടപടി തന്നെയാണ് ശ്രീജിത്ത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. നമുക്ക് ബ്രേക്കിംഗ് അവേഴ്സിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം.